ഓട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ട് പ്രമുഖരുടെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒപ്പം തന്നെ രണ്ടും വിവാദമായിട്ടുണ്ട് ഒരെണ്ണം ഒമർലുലു എന്ന സംവിധായകൻ്റെയാണ് ഇത് നോമ്പ് മാസമാണല്ലോ അദ്ദേഹം ഇട്ടിരിക്കുന്ന എങ്ങനെയാണ് ഒരു ഉന്നക്കായുടെ ഫോട്ടോയായി കേട്ടിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം കോഴിക്കോടൻ ഉന്നക്കായ നോമ്പാണ് കാരണം എനിക്ക് വേറെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊന്നും ഇവിടെ കിട്ടാനില്ല അതായത് ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കിട്ടാനില്ല ഒരു ഉന്നക്കായ കിട്ടി ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം എന്നാണ് നോമ്പിന് രാത്രി ഏഴ് മണിവരെ കട അടച്ചിടുന്ന മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ കടയ്ക്ക് പുറത്ത് ഒരു ബോർഡ് വെക്കുക ഇവിടെ ഭക്ഷണം മുസ്ലിം വിശ്വാസികളെ ലക്ഷ്യം വെച്ചാണെന്ന് നല്ല കുറിക്കു കൊള്ളുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം മുസ്ലിം വിശ്വാസിയാണ് പക്ഷേ അദ്ദേഹം നോമ്പെടുത്തിട്ടില്ല ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കിട്ടാനില്ല പകരം ഉന്ന ഒരു ഉന്നക്കായ എന്തോ കിട്ടി അതാണത്രയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്നിട്ട് അദ്ദേഹം ഈ നോമ്പ് സമയത്ത് ഹോട്ടലുകൾ കടകൾ അടച്ചിടുന്നവരോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് അതായത് നോമ്പ് സമയത്ത് അടച്ചിടാനാണെങ്കിൽ അതായത് മുസ്ലിങ്ങൾ കഴിക്കുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരും കഴിക്കണ്ട എന്ന് വെച്ചിട്ട് അടച്ചിടാനാണെങ്കിൽ നോമ്പില്ലാത്ത സമയത്തും അങ്ങനെ തന്നെ ആയിക്കൂടെ എന്നാണ് ആ പോസ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏറിപ്പോവും എന്നുള്ള കാര്യം ഒരു സംശയമില്ലല്ലോ വിശ്വാസികൾ അതിൻ്റെ താഴെ വന്നിട്ട് ചീത്തയടക്കം നിരവധി കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല തുടരെ തുടരെ വീണ്ടും കുറേ പോസ്റ്റുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട് ചിലരുടെ കമൻറ്റുകൾ അദ്ദേഹം എടുത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതും കൂടി ഇതാ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു ജി കെ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ആൾ ഇട്ടിരിക്കുന്നത് പക്ഷേ പുള്ളി പറഞ്ഞതിലും ഒരു കാര്യമില്ലേ ഹോട്ടൽ നടത്തുന്നത് മുസ്ലിമിന് വേണ്ടി അല്ലല്ലോ എല്ലാവർക്കും വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് വെച്ചു അത് അതുവരെ ബാക്കിയുള്ളവരും ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന വർക്കേഴ്സ് ചുമട്ടു കഴിക്കാൻ പാടില്ല എന്നില്ലല്ലോ അതോ നോമ്പ് തീരുന്നവരെ ഇങ്ങനെയൊക്കെ മതിയോ എന്നാണോ അങ്ങനെയെങ്കിൽ തുറന്നു കഴിഞ്ഞ് മുസ്ലിം നടത്തുന്ന കടയാണ് മുസ്ലിം മാത്രം വന്ന് കഴിക്കുക എന്ന് ബോർഡ് എഴുതി ഇടണം വരുമാനം കിട്ടാൻ എല്ലാവരും വേണം എന്നാൽ നോമ്പ് വരുമ്പോൾ കടയുടമയുടെ സൗകര്യം നോക്കി വേണാൽ കടിച്ചിട്ട് പോടാ എന്ന ലൈനായി പോയില്ലേ ഇത് വളരെ വളരെ കറക്റ്റാണ് ലുലു ഇസ്ലാമത വിശ്വാസിയാണ് എങ്കിലും ലുലു ആ പൊതുസമൂഹം മലയാളത്തിലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ ഒരു ഒരു പോസ്റ്റ് വഴി ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് വഴി ഒരു ഒരുക്കിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം നോമ്പില്ലാത്ത സമയത്ത് ഒരു മുസ്ലിം നടത്തുന്ന ഒരു ഹോട്ടൽ മുസ്ലിമിന് വേണ്ടി മാത്രമല്ലല്ലോ നടത്തുന്നത് എല്ലാ മതവിശ്വാസികൾക്കും വേണ്ടിയിട്ടല്ലേ അങ്ങനെയുള്ളപ്പോൾ നോമ്പ് കാലത്ത് മുസ്ലിമാണ് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് അപ്പോൾ അത് അടച്ചിടുന്നത് മര്യാദയാണോ ശരിയാണോ ഇതാണ് ഉമർലുല്ലു മുന്നോട്ട് വെക്കുന്ന ചോദ്യം നോമ്പെടുക്കാത്ത മുസ്ലിങ്ങളും കാണും സ്വാഭാവികം ഇപ്പോൾ ഒരു ഉമർ ഉമർലൊല്ലുവിനെ നമ്മൾ കണ്ടില്ലേ അങ്ങനെ എത്രയോ പേര് കാണും ഉച്ച സമയത്ത് അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി നോക്കി ഒരു കടയും തുറന്നില്ല ഭക്ഷണം കിട്ടാനില്ല പിന്നെ അദ്ദേഹം എവിടുന്നോ ഒരു ഉന്നക്കായ സംഘടിപ്പിച്ചു ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് വിഷമത്തോടെയാണ് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അപ്പം മുസ്ലിം സമൂഹത്തിനോടൊരു ചോദ്യം കൂടെ ചോദിച്ചിരിക്കുന്നു അതിപ്പോൾ എന്തായാലും വലിയ രീതിയിൽ വൈറലായിരിക്കുന്നു തീർച്ചയായിട്ടും നോമ്പെടുക്കുന്ന മുസ്ലിങ്ങൾ ചിലർ കൂട്ടർ ജിഹാദികൾ സുഡാപ്പികൾ എന്നൊക്കെ പറയുന്ന കൂട്ടർ ഓമർ ലുലുവിന് വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അറിയേണ്ടത് ഇവിടുത്തെ ഇടത് ലെഫ്റ്റ് ലിബറലുകൾ എന്നൊക്കെ പറയുന്ന ടീമിൻ്റെയും പിന്നെ ഇവിടുത്തെ യു ഡി എഫ് കോൺഗ്രസുകാരുടെയൊക്കെ ഈ കാര്യത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഓമർ ലലു തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നു കാരണം ഇത്രയും നാളും ആരും ചോദിക്കാതിരുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കട നടത്തുന്നത് മുസ്ലിമിന് വേണ്ടി മാത്രമാണോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നോമ്പ് സമയത്ത് കട അടച്ചിട്ടാൽ ശരിയാണ് അതല്ല നോമ്പില്ലാത്ത സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ കട നടത്തുന്നത് എങ്കിൽ നിങ്ങൾ നോമ്പിൻ്റെ കാലത്ത് ആ കട അടച്ചിടുന്നത് ശരിയല്ല ശരിയല്ല തെറ്റാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് ഇനി മറ്റൊരു പ്രമുഖൻ അദ്ദേഹം നടനാണ് ഹരീഷ് പേരടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പല പ്രാവശ്യവും അദ്ദേഹം ഇതുപോലെ തന്നെ അതിനിഷിതമായിട്ട് തന്നെ പോസ്റ്റിട്ട് വിമർശിച്ചിട്ടുണ്ട് മുഖം ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം പച്ചയ്ക്ക് പറയും ഇത്തോണെ പൃഥ്വിരാജിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തുള്ള പൃഥ്വിരാജിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാറ്റിൽ എൺപത്തി അയ്യായിരം രൂപ മാസ വാടകയിൽ താമസിച്ചിരുന്ന ഒരാൾ മയക്കുമെന്ന് കച്ചവടക്കാരനാണ് എന്ന് കണ്ട് എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ പൃഥ്വിരാജിനോട് ഇയാളെ എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് ഒരു ഏജൻസി വഴിയാണ് വന്നത് എന്ന് പറയുന്നത് എൺപത്തി അയ്യായിരം രൂപ മാസം വാടക വാങ്ങുന്ന ആളാണ് പൃഥ്വിരാജ് എന്നോർക്കുക പൃഥ്വിരാജിനെ പോലെ ഒരാൾക്ക് എൺപത്തയ്യായിരം ചെറിയ തുകയായിരിക്കും പക്ഷേ സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് എൺപത്തയ്യായിരം രൂപ ഒരു വലിയ തുകയാണ് പഴം പച്ചക്കറി വിൽപ്പന നടത്താൻ എന്ന ഭാവേനെയാണ് ഈ മനുഷ്യൻ അവിടെ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയത് ഇനി എൺപത്തയ്യായിരം രൂപ മാസവാടകൊക്കെ ഒരാൾക്ക് ഫ്ലാറ്റ് കൊടുക്കുമ്പോൾ ആ ആളെ പറ്റി ആ ആളാരാണ് എന്നറിയാനുള്ള ഒരു ഉത്തരവാദിത്വം ആ ഫ്ളാറ്റിൻ്റെ ഉടമയായ പൃഥ്വിരാജൻ ഇല്ലേ എന്നത് കാതലായിട്ടുള്ള ചോദ്യം തന്നെയാണ് പോലീസ് ചോദിച്ചപ്പോൾ എനിക്ക് ആളെ അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ഹരീഷ് പേരടി ഈ പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ദിലീപിനോട് പൾസർ തുണിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ദിലീപും ഇതു അത്രയും ഉത്തരം പറഞ്ഞത് എനിക്ക് പച്ചയെ അറിയില്ല എന്ന് അതേ ഉത്തരം തന്നെയല്ലേ പൃഥ്വിരാജും പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആ മയക്കുമരുന്ന് കച്ചവടക്കാരനെ അറിയില്ല എന്ന് അപ്പോൾ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരിടത്ത് ഒരാൾ ക്രൂശിക്കുന്നു മറ്റൊരാൾക്ക് വലിയ വാർത്ത പോലും ആവുന്നില്ല ഈ ഇരട്ടത്താപനെയാണ് ഹരീഷ് പേരടി ചോദ്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹം വേറെയും കുറേ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വെളുത്ത നായരായ പൃഥ്വിരാജ് ഇത് ഞങ്ങളുടെ വാക്കല്ല ഞങ്ങളങ്ങനെ ജാതിയോ മതമോ ഒന്നും വെച്ച് പറയില്ല വെളുത്ത നായരായ പൃഥ്വിരാജ് ഡ്രഗ് മാഫിയെക്കുറിച്ച് ചോദിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ ഹരീഷ് പെരടി ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം ചോദ്യമനെ ഉയർത്തിയിരിക്കുന്നത് മാധ്യമങ്ങളുടെ നേരെയാണ് എന്തുകൊണ്ട് ദിലീപിൻ്റെ പിന്നാലെ വിട്ടുമാറാതന്നെ ദിലീപിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന മാധ്യമങ്ങൾ ഇതേപോലെ കേസിൽ പൃഥ്വിരാജിൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ നിന്നും മയക്കുമരുന്ന സഹിതം ഒരാളെ പിടിച്ചിട്ടും അയാൾ എൺപത്തയ്യായിരം രൂപ പൃഥ്വിരാജിൻ്റെ വാടക ഇനത്തിൽ കൊടുത്തിട്ടും ആ ആളെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മാത്രം അത് വാർത്ത കൊടുക്കാതെയും അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യാത്ത മാധ്യമങ്ങളെ കൂടി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടാൽ കാണാം അങ്ങനെ ഇന്നത്തെ ദിവസം രണ്ട് സിനിമയിൽ നിന്ന് തന്നെയുള്ള രണ്ട് പ്രമുഖരുടെ രണ്ട് പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് അതേപോലെ തന്നെ വിവാദത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്